അപകടത്തിൽ കലാശിച്ചത്. കേരള വിഷൻ ന്യൂസ് തൃശൂർ. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ISRO ചാരക്കേസിൽ സിബിഐയുടെ കുറ്റപത്രത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. നമ്പിനാരായണനെ സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെ എന്നാണ് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നത്. മറിയം റഷീദിയെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, സിബിഐയുടെ കുറ്റപത്രത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തെളിവില്ലാതെയാണ് സിബി മാത്യൂസ് നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തതെന്നടക്കം കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ ചാരക്കേസിൽ പെടുത്തിയ ISRO ഗൂഢാലോചന കേസിലെ സിബിഐ കുറ്റപത്രത്തിലെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സിഐ ആയിരുന്ന എസ് വിജയനാണ് കേസ് കെട്ടിച്ചമച്ചതെന്ന് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു. മറിയം റഷീദയ്ക്കെതിരെ വഞ്ചിയൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ കേസെടുപ്പിക്കുകയും ചെയ്തു എന്ന കാര്യവും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയാണ്. മറിയം റഷീദയെ അന്യായ തടങ്കലിൽ വെക്കുകയും IBA ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ചു പീഡിപ്പിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. കുറ്റപത്രം കുറ്റസമ്മതം നടത്താനായിരുന്നു പീഡനം. രണ്ടാം പ്രതി സിബി മാത്യൂസ് തെളിവുകളൊന്നുമില്ലാതെയാണ് നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഗൂഢാലോചന കുറ്റപത്രത്തിലാണ് സിബിഐ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. SIT കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും IB ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തു എന്ന ഒരു കാര്യവും സിബിഐ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന CI KK ജോഷിനായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. പ്രതി ചേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബോസിന് വേണ്ടി കൃത്രിമ രേഖ ജോഷി ഉണ്ടാക്കിയെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നു. മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വെച്ച് നമ്പിനാരായണനെ മർദ്ദിച്ചുവെന്നും സിബിഐയുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയാണ്. വ്യക്തമാണ് ഗൂഢാലോചന കുറ്റപത്രത്തിലെ കുറ്റം സമ്മതം നടത്താൻ മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതുള്ളതടക്കം കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രതി സിബി മാത്യൂസ് തെളിവുകളില്ലാതെയാണ് നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തതെന്നും വ്യക്തമാകുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന CI KK ജോഷിയാണെന്നും വ്യക്തമാകുന്നുണ്ട്. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ അധ്യാപക ക്ഷാമത്തിന് പരിഹാരമില്ല. 500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ 34